നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഒരു ലോഗോ നമ്മളുണ്ടാക്കി, ആ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇതിനുവേണ്ടി നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് വളരെ സിമ്പിളായിട്ട് സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോയുടെയോ ലോഗോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന്. ഞാനീ പറയുന്ന ആപ്പിനേക്കാൾ നല്ല ആപ്പ് ഈ യൂസിന് വേണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇതിനാദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് ഇറൈസർ എന്നാണ് ആപ്പിൻ്റെ പേര്. ആ ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പോകാതെ അത് ശ്രദ്ധിക്കേണ്ട ഒന്നിൻ്റെ കാര്യമുണ്ട്, അതോടെ നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വളരെ സിമ്പിളായിട്ടുള്ളേ, ഇതിനേം കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രീനാണ് നമ്മൾ കാണുക. അതായത് പോലെ അപ്പോൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ഫോട്ടോ എന്ന് പറഞ്ഞ് തൊട്ട് താഴെ കിടക്കാൻ കാണാൻ പറ്റും. അത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഫോണിലെ നമ്മളുടെ ഫയൽസൊക്കെ കാണാൻ പറ്റും. അതിൽ നിന്ന് ഏത് ഫോട്ടോയുടെയാണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റേണ്ടത് അല്ലെങ്കിൽ ഏത് ലോഗോയുടെയാണോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ആ സ്ക്രീനിൽ ഇതുപോലെ നമ്മളുടെ ആ ഫോട്ടോ ഫുൾ സ്ക്രീനിലായിട്ട് വരും. അങ്ങനെ ഈ ഫോട്ടോ വന്നു കഴിയുമ്പോൾ ഈ ഫോട്ടോയുടെ എഡ്ജുകളിലൊക്കെ ആവശ്യമില്ലാത്ത കുറച്ച് പോർഷൻസൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ അതിനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കളഞ്ഞേക്കുക. അതിനുശേഷം വലത് സൈഡിൽ മുകളിലായിട്ട് ഡൺ എന്നുള്ളതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ദാ ഈ സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ മാനുവൽ എന്നുള്ളതാണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഓപ്പണായി വരിക. ഈ മാനുവൽ എന്നുള്ളതിൽ നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിലൂടെ നമ്മളൊന്ന് കൈ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ എവിടെയെല്ലാം ആ കൈ ഓടിക്കുന്നോ അവിടെ എല്ലാം മാഞ്ഞു പോകുന്നു കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് മാറ്റാനായിട്ട് ആ ഭാഗം മാത്രം ഇങ്ങനെ തൂത്തിട്ടുണ്ടെങ്കിൽ മാനുവലായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുള്ള ക്ഷമയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ദാ ആദ്യം AI ഓട്ടോ എന്ന് പറഞ്ഞ് കിടക്കുന്ന കാണാൻ പറ്റും, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു മാജിക് സംഭവിക്കും. യാ ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ടും പോയി. പക്ഷേ അവിടെ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് പോലെ ഈ പീടെ അകത്തൊരു ബാക്ക്ഗ്രൗണ്ട് കാണാം, ഈ എസിൻ്റെ അടുത്തും കുറച്ച് കാണാൻ പറ്റും. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മളുടെ സ്ക്രീനിൽ താഴെ തൊട്ട് താഴെ ഓട്ടോ കളർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, ആ രണ്ടാമത്തെ ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഒരു വട്ടം വരും. ഈ വട്ടത്തെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴേക്കും ഒന്നും ചെയ്യേണ്ട, വെച്ചാൽ മതി. അപ്പോൾ തന്നെ ആ ബാക്കി അവിടെ കിടക്കുന്നതും കൂടി പോയി കിട്ടും. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ പോയി. വളരെ ക്ലിയറായിട്ടുള്ള ഒരു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അത് കിട്ടി. എന്താണോ നമുക്ക് വേണ്ടത് അത് മാത്രമായിട്ട് കിട്ടി. ഇനിയും അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ക്ഷമയോട് കൂടിയിരുന്ന് മാനുവലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റി. ഇനി ഇതിലും സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ആപ്സൊക്കെ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. അത് ഏതെങ്കിലും നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ആ ഡൺ കൊടുത്ത് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ആ ലോഗോയോ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാണ്ട് നമ്മളുടെ ഫോണിലേക്ക് സേവ് ആയിക്കോളും. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു.